യേശുവിൽ സ്നേഹമുള്ള ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശു നമുക്ക് ഒരു നിക്ഷേപ സിദ്ധാന്തം പകർന്നു തരികയാണ്. മത്തായിയുടെ സുവിശേഷം 6:19-23 വാക്യങ്ങളിലൂടെ, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. പിതാവായ ദൈവം സർവപ്രപഞ്ചത്തിൻ്റെയും പുനഃക്രമീകരണത്തിന് വേണ്ടി ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ നിക്ഷേപമാണ് കർത്താവായ യേശുനാഥൻ. നിന്റെ സമ്പാദ്യങ്ങളുടെ സമാഹരണമാണ് നിന്റെ ജീവിത നിക്ഷേപമായി രൂപപ്പെടുന്നത്. എൻ്റെ സമ്പാദ്യങ്ങളെ സാധൂകരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് മുൻപ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നാം ക്രമീകരിക്കേണ്ടതുണ്ട്, നിശ്ചയിക്കേണ്ടതുണ്ട്. സ്വർഗം എൻ്റെ ലക്ഷ്യമായാൽ മാത്രമേ തുരുമ്പും കീടങ്ങളും എടുക്കാത്ത സ്വർഗീയ സമ്പാദ്യങ്ങൾ ഞാൻ നേടുകയുള്ളൂ, സ്വന്തമാക്കുകയുള്ളൂ. നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്നത് എന്താണ്? നിന്റെ ജീവിതം, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ കുടുംബം. അങ്ങനെയെങ്കിൽ നീ ഇതിനെല്ലാത്തിനും മുകളിൽ സ്വർഗത്തെ സ്വപ്നം കാണേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വർഗീയമായ ഒരാകർഷണ വലയം നിന്റെ കുടുംബത്തെ മൊത്തത്തിൽ ആവരണം ചെയ്തു നിൽക്കും. ഈ ലോക ജീവിതത്തിൽ ലൗകികമായി നീ ഏറ്റവും വിലമതിക്കുന്നത് എന്തായാലും അതിനേക്കാൾ വലുതാണ് നിന്റെ ഹൃദയം. നിന്റെ ഹൃദയത്തേക്കാൾ വലുതായി ഈ ലോകത്തിൽ നീ ഒന്നിനും വില കൊടുക്കരുത്. നീ വില കൊടുത്താൽ നിന്റെ ഹൃദയം, നീ എന്തിനാണോ വില കൊടുക്കുന്നത്, അവിടേക്ക്, ആ വസ്തുവിലേക്ക്, ആ വ്യക്തിയിലേക്ക് മാറും. വിശുദ്ധ അന്തോനിസിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ഇപ്രകാരമാണ് വിളിക്കുന്നത്, ദി മൈസേഴ്സ് ഹാർട്ട്. ഒരു ദിവസം ധനാഢ്യനായ ഒരു പിശുക്കനായ ഒരു മനുഷ്യൻ്റെ ശവസംസ്കാര ചടങ്ങ് കണ്ടപ്പോൾ വിശുദ്ധ അന്തോനിസ് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ആദരത്തിൻ്റെ ആവശ്യമില്ല, കാരണം അദ്ദേഹം സ്നേഹിച്ചത് അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ മാത്രമാണ്, മനുഷ്യനെയോ ദൈവത്തെയോ അദ്ദേഹം സ്നേഹിച്ചില്ല എന്ന്. അവിടെ കൂടിയിരുന്നവർ വിശുദ്ധ അന്തോനിസിനെതിരെ സംസാരിച്ചപ്പോൾ വിശുദ്ധ അന്തോനിസ് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തുളച്ചു നോക്കുക. അങ്ങനെ ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ശവത്തെ കീറി മുറിച്ച് അവർ നോക്കിയപ്പോൾ അവിടെ ഹൃദയമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അവർ അദ്ദേഹത്തിൻ്റെ നിക്ഷേപ പാത്രത്തിൽ രക്തക്കലവറയിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അവിടെ കണ്ടു എന്നാണ് അത്ഭുതം. പ്രിയരെ, നമ്മുടെ ഹൃദയത്തേക്കാൾ വലുതായി ദൈവത്തെയും ദൈവരാജ്യത്തെയും നാം കാണുമ്പോൾ, നാം ചെയ്യുന്ന ഓരോ നന്മകളും ഓരോ ദൈവ പ്രവൃത്തികളും നമ്മുടെ ഹൃദയത്തിൽ നിറയുകയും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെതായി നാം നൽകുകയും ചെയ്യുവാൻ ഇടവരും. ഇതാണ് യഥാർത്ഥമായ നിക്ഷേപം. നിന്റെ ഹൃദയത്തെ തന്നെ നീ ദൈവത്തിന് വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. അതിനേക്കാൾ വലിയ ഒരു നിക്ഷേപപാത്രം നിനക്കില്ല. കർത്താവിൻ്റെ തിരുഹൃദയത്തിലാകട്ടെ നമ്മുടെ ഹൃദയം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ. ദൈവമേ, നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം, യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം. സ്നേഹിക്കാനാരുമില്ല, നീ നൽകും
സ്നേഹം പോലെ നീയല്ലാതാരുമില്ല നിത്യജീവൻ നേകിയിടുവാൻ ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം ലോകമാം വൻ കടലിൽ പാപമാം ചെറുവള്ളത്തിൽ ഏറി ഞാൻ അലഞ്ഞ നേരം തേടി നീ എൻ ചാരെ വന്നു ലോകമാം വൻ കടലിൽ പാപമാം ചെറുവള്ളത്തിൽ ഏറി ഞാൻ അലഞ്ഞ നേരം തേടി നീ എൻ ചാരെ വന്നു തീരം കാണാൻ കൊതിച്ചിടുമ്പോ രക്ഷതൻ തുഴയൊരുക്കി ജീവിക്കാനാശയേകി ജീവന്റെ നാഥനായി ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം ഉന്നതനാം നിൻ കാരുണ്യം തേടി വന്ന പാദത്തിങ്കൽ എൻ്റെ ജീവഭാരമെല്ലാം കണ്ണുനീരായി ചേർത്തണച്ചു ഉന്നതനാം നിൻ കാരുണ്യം തേടി വന്ന പാദത്തിങ്കൽ എൻ്റെ ജീവഭാരമെല്ലാം കണ്ണുനീരായി ചേർത്തണച്ചു കൂരിരുളിൽ ഭയം നീടുമ്പോൾ ക്രൂശിനാല ഭയമേകി കാവല യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം സ്നേഹിക്കാനാരുമില്ല നീ നൽകും സ്നേഹം പോലെ നീയല്ലാതാരുമില്ല നിത്യജീവൻ ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം.